ഇപ്പൊ ബാലിയില് കാലത്ത് 10 മണിയാവാറായി നമ്മളെ ടീമുകളൊക്കെ ഇപ്പൊ കുളിച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. 10:30 ആവുമ്പോ നമ്മള് 10:15 ആവുമ്പോ നമ്മൾ ഇവിടുന്ന് ഇറങ്ങും, ഹോട്ടലിൽ നിന്ന് ഇറങ്ങും. ഹോട്ടലിൽ നിന്നാണ് ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴിയിൽ എവിടെന്നെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാന്നുള്ളതാണ് താല്പര്യം. അപ്പം ബാലിനോട് ഇന്ന് നമ്മൾ യാത്ര പറയുകയാണ്. കുറച്ച് ദിവസങ്ങൾ നമ്മൾ ബാലിയിലുണ്ടായിരുന്നു, ഇപ്പോഴും കണ്ടില്ല. ഇപ്പോഴും ശരിക്ക് മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ബാക്കിലോട് നോക്കിയാൽ മഴയാണ് ഇവിടെ. ശരിക്കും ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്, എന്തായാലും വലിയൊരു ബുദ്ധിമുട്ട്. നമുക്ക് ഒരു ദിവസം മഴ കുടുങ്ങി കേട്ടോ, അത് കഴിഞ്ഞ് പിന്നെ വലിയ പ്രശ്നങ്ങളില്ലാതെ അങ്ങ് പോയി. പിന്നെ എന്തായാലും ഞാനൊന്ന് ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി പാക്കിംഗ് ഒക്കെ നമ്മൾ റെഡിയാക്കി വെച്ചു, ഇനി ഇറങ്ങാനുള്ള ഒരു പരിപാടി നോക്കട്ടെ. നമ്മളെ ലിജീഷ് ഭായ് ഒക്കെ റെഡി ആയിട്ടുണ്ട്, രാവിലെ റെഡി ആയിട്ട് ഒക്കെ റെഡിയായി. അപ്പൊ നമ്മൾ ഇനി ഒന്ന് രണ്ടാളോട് റെഡി ആവാറുണ്ട്, അത് കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങുകയാണ്. ടാക്സി താഴെ വന്ന് നിൽക്കുന്നുണ്ട്. നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മളൊരു വെജ് ഹോട്ടലിൽ നിന്നൊരു പാർസൽ വരുത്തിച്ചു കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടൊക്കെ വന്നിട്ടുണ്ട്, ഇനി അതൊന്ന് കഴിച്ചിട്ടും നോക്കട്ടെ. ഇവിടെ ഒരു വെജിറ്റബിൾ ബിരിയാണി വാങ്ങിച്ചു, അതിൻ്റെ കൂടെയുള്ള ടച്ചപ്പൊക്കെ അവിടെ ഉണ്ട്. സാമ്പാറുണ്ട്, വലിയ രണ്ട് പാത്രത്തിൽ നിറച്ച സാമ്പാറുണ്ട്. അത് പോട്ടെ, അത് നോക്കാം. പിന്നെ ഇത് കണ്ടില്ലേ, മസാല ദോശ പാക്ക് ചെയ്ത് കണ്ടില്ലേ, പെട്ടിയിലാണ് പാക്ക് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് അത് ചപ്പി പോവില്ല. ഇത് പൊളിച്ചു നോക്കാൻ ഇപ്പൊ അതായത് കൊണ്ടുവച്ചിട്ടിപ്പോ 1.5 മണിക്കൂർ നേരം അധികമായി. അപ്പൊ ഇതിന്റെ എരിയിട്ടുണ്ടോ, നമ്മൾ ഏത് ടൈപ്പ് മസാല ദോശ എന്താണ് ഓർഡർ ചെയ്തതെന്ന്. ഇത് കണ്ടില്ലേ, ഇത് ഒണിയൻ മസാല ദോശയാണ്. പിന്നെ ഇവൻ മൈസൂർ മസാല ദോശ, അങ്ങനെയുള്ള രണ്ട് മസാല ദോശയാണ്. ഇനിയിപ്പോ പെട്ടി തുറന്നു നോക്കാം, നമുക്ക് ഇത് എന്തായിരുന്നുള്ളത്. കാരണം ഇതൊക്കെ ഈ ദോശ ഐറ്റംസ് ഒക്കെ നമ്മൾ എന്തായാലും ആ ഒരു ക്രിസ്പി ആ ചൂട് തന്നെ കഴിക്കണം. ഇതെന്തായാലും പൊളിച്ചു നോക്കട്ടെ. എന്തായാലും നമുക്ക് സെർവ് ചെയ്യുന്ന വാട്ടറാണ്, ചായ ഉണ്ടാക്കണമെങ്കിൽ കോഫിക്കുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിപ്പോ പോട്ടെ, കെറ്റിൽ ഉണ്ട്, കണ്ട് എല്ലാം ഉണ്ട്. നമുക്ക് ഈ അത് കുറച്ച് നേരമായിട്ട് ഞാൻ കൊണ്ടു ചെയ്തെന്ന് നോക്കട്ടെ. അടിപൊളിയാണ് കേട്ടോ, ഒന്നും ആയില്ല, ഇതുവരെ ഒന്നും ആയില്ല. കണ്ടാൽ തന്നെ അറിയാലോ നമുക്ക് ആ പെട്ടിന്റെ ഒരു ഗുണം ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ അതിന് ടേസ്റ്റ് ചെയ്താലും വലിയ കുഴപ്പമില്ലാത്തായിരിക്കും എനിക്ക് തോന്നുന്നത്, കാരണം പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടലാണ്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞു തോന്നുന്നു, 11 മണിക്ക് ഇവിടെ ഹോട്ടലുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇവിടെയുള്ള ആൾക്കാർക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇല്ല. ഇവരെ ഒരു 10 മണിക്കൊക്കെ വീട്ടിൽ നിന്നൊക്കെ വരുന്നവരാണ് 10 മണിക്ക് റൈസ് കഴിച്ചിട്ടാണ് വരുന്നത്. നമ്മൾ സാധാരണ ചോറും കറിയും കഴിച്ചിട്ട് വരും. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. 11 മണിക്ക് ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്യും. സ്റ്റാർട്ട് ചെയ്യുന്ന ഹോട്ടലിൽ തന്നെ തുടക്കം നട്ട് തന്നെ ചിക്കനും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ടാകാം. അപ്പൊ നമ്മള് പരമാവധി നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് കൺസെപ്റ്റ് ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ പോയിട്ട് KFC ഒക്കെ കുറച്ച് നേരത്തെ തുറക്കും, ഒരു 7 മണി ഒക്കെ രാവിലെ തന്നെ തുറക്കും. അപ്പൊ അങ്ങനെ KFC ഒക്കെ ഉണ്ടൊക്കെയാണ് ഇതുവരെ ഒപ്പിച്ചു പോയത്. ഇനിയിപ്പോ നമുക്ക് കഴിക്കാം, എന്റെ കൂടെ ലിജീഷ് വെയിറ്റ് ചെയ്യണം. ലിജീഷാണ് ഇപ്പൊ ഇത് എടുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ ഓക്കെ, കുറച്ച് ദിവസം നമ്മൾ ഇന്ന് റൂമാണ് കേട്ടോ. ഇതാണ് ഇപ്പോഴാണ് ഞാൻ ഇതിൻ്റെ നമ്പർ ഒന്ന് ശ്രദ്ധിച്ചത്, 2255. അറിയില്ല, ലാലേട്ടൻ്റെ ഒരു സൂപ്പർ സിനിമയിലുള്ള ലാലേട്ടൻ്റെ ഫോൺ നമ്പറായത്. ഈ കഴിഞ്ഞ രാത്രി റോഡിൽ കൂടി ചുമ്മാ അങ്ങനെ കറങ്ങി കളിക്കും, നമ്മൾ ഒരു കുതിര വണ്ടി കണ്ടു കേട്ടോ. നല്ല ഒരു രസം തോന്നിയത്, നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് അതിൽ യാത്ര ചെയ്യാനുള്ള പരിപാടി നമ്മളിപ്പോൾ കുതിര വണ്ടിയിലാണ് ഉള്ളത്. ഈ ടൗണൊന്ന് ചുറ്റി കറങ്ങാമെന്നുള്ള, പക്ഷേ ടൗണിലെ മിക്കവാറും ഭാഗങ്ങളൊക്കെ ക്ലോസ്ഡ് ആയി, കാരണം അത്രയും ലേറ്റ് ആയിട്ടുണ്ട്. കാരണം ഇന്ന് നമ്മുടെ ലാസ്റ്റ് നൈറ്റാണ്. അപ്പോൾ ഈ ബാലിനോട് വിട പറയുന്നത് അപ്പോൾ ബാലി ഒന്നുകൂടി കണ്ടിട്ട് പോകാമെന്നുള്ളത് കൊണ്ടുള്ള ഒരു കറക്കാണ്. അപ്പോൾ നല്ലൊരു കുതിരക്കാരനും നല്ലൊരു കുതിര വണ്ടി. അപ്പോൾ നമ്മളൊന്ന് കറങ്ങി വരാം കേട്ടോ. ഇവിടെയൊക്കെ തെരുവുകൾ ഏകദേശം വിജനമാണ് കേട്ടോ. കുതിര നല്ല പോക്ക് പോകുന്നുണ്ട്, കുറേ ദൂരമായിട്ട് അവിടെ എന്തൊക്കെ ലൈറ്റ് കാണുന്നുണ്ട്. ആ ഭാഗത്തേക്ക് ഒരു തിരക്കുള്ളൊരു നൈറ്റ് സ്ട്രീറ്റ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു, അവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കുതിര നല്ല സ്പീഡ് പോകുന്നുണ്ട്, ഇവിടെയൊക്കെ നല്ല രസമാണ് കേട്ടോ രാത്രിയിലത്തെ യാത്ര. വലിയ വെയിലൊന്നും ഇല്ലല്ലോ, ചൂടില്ല, ചെറിയൊരു തണുപ്പാണ്. അപ്പോൾ നമുക്ക് യാത്ര നല്ല രസമാണ് കുതിരവണ്ടിയിലുള്ള. അങ്ങനെ ആ ഉറങ്ങാത്ത നഗരത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റിലാണെന്ന് തോന്നുന്നു നമ്മളുള്ളത്. ഇവിടേക്ക് അത്യാവശ്യം കടകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്, ഒക്കെ ലൈറ്റ് ഉണ്ട്, കുറേ വാഹനങ്ങളൊക്കെ കാണാം. അപ്പോൾ എവിടെയാണ് ഇവിടെ ഇറങ്ങുന്നതെന്ന് നമ്മളടുത്ത് ഡ്രൈവർ ചോദിച്ചാണ്, നമ്മളെ കാളവണ്ടിക്കാരൻ. അപ്പോൾ നമ്മൾ ഇവിടെ ഏതായാലും ഇറങ്ങുന്നില്ല, കുതിരവണ്ടിക്കാരൻ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് അവിടെയാണ് കുറച്ചുകൂടി തിരക്കുള്ള സ്ഥലം ഉണ്ടാവുമെന്ന് പറഞ്ഞു, പക്ഷേ അവിടെയൊക്കെ ബ്ലോക്ക് ആയിരിക്കും, അതുകൊണ്ടാണ് ഇയാൾ ഇവിടെ ഇറങ്ങാൻ പറഞ്ഞത് നമ്മളടുത്ത്. എന്തായാലും ഒന്നിടത്തിനോളം പോവാം നമുക്ക്. അപ്പോൾ നമ്മളിങ്ങനെ സൈഡ് കാഴ്ചകൾ കണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊന്നും വലിയൊരു തിരക്കില്ല, എന്നാലും ജനങ്ങളെയൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാം നമുക്ക് കേട്ടോ. അങ്ങനെ നീണ്ട നീണ്ട നിരയായിട്ട് ബൈക്കൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു ഏരിയയിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. നമ്മൾ കുതിരവണ്ടിയൊക്കെ നമ്മൾ ഒഴിവാക്കി, ഇത് കണ്ടില്ലേ, ഇവിടെയാണ് മെയിൻ ബാറുകളും പബ്ബുകളും ഒക്കെ ഉള്ള ഒരു ഏരിയ കേട്ടോ. രാത്രി 12 മണിക്ക് 1 മണി 4 മണി വരെയൊക്കെ ഇവിടെ ഉണ്ടാവുന്ന കാരണം we'll be right back.
നമ്മൾ ഇന്നത്തെ കറക്കൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോ റൂം തിരിച്ചെത്തി. സമയം ഇപ്പൊ 12 മണിയായി. ഇപ്പോഴാണ് ഡിന്നർ കഴിച്ചത്. ആ ഹോട്ടലിൽ പോയിട്ട് നമ്മളെ മലയാളി ഹോട്ടൽ ഉണ്ട് പറഞ്ഞല്ലോ, അവിടെ ഡിന്നർ കഴിച്ചു. സൂപ്പറാണ് കേട്ടോ ഹോട്ടല്. നമുക്ക് കേരളീയർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയൊരു ഹോട്ടൽ തന്നെയാണ്. അത്യാവശ്യം സ്പൈസി സാധനങ്ങളൊക്കെ തന്നെ കിട്ടും. അപ്പൊ അതിന്റെ ലിങ്ക്, ആ ഹോട്ടലിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഇപ്പം ബാലിന് നമ്മൾ യാത്ര പറയാണ്. നമ്മളെ അഞ്ചു പേരെ കൂടെ തന്നെ കാണുന്ന കുറേ ആള് നമ്മുടെ ഡ്രൈവറാണ്. റൈറ്റ് സൈഡിൽ നിൽക്കുന്ന വൈറ്റ് നിഹാല്, നിഹാല് ഒരു മലയാളിയാണ്. 7 വർഷമായിട്ട് അവിടെ കുട്ടയിലുണ്ട്. അപ്പൊ നമുക്ക് വേണ്ട സഹായങ്ങളൊക്കെ പുള്ളി ചെയ്തു തന്നിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും ആവശ്യമുണ്ട് നിഹാലിന്റെ നമ്പർ ചോദിച്ചാൽ ഞാൻ ഷെയർ ചെയ്ത് തരുന്നതാണ്. അങ്ങനെ നമ്മൾ ഹോട്ടലിന് തിരിച്ചു വിട്ടു. ഇനി നേരെ എയർപോർട്ടിലേക്ക്. എയർപോർട്ടിൽ അന്ന് രാത്രിയാണ് നമ്മൾ ഇറങ്ങിയത്, ഇപ്പോൾ പകലാണ്. എന്നാലും ഇപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ദൂരെ കാണുന്നില്ല, അതാണ് നമ്മളെ എയർപോർട്ട് കിട്ടും. അപ്പോൾ എയർപോർട്ട് പെർമിസസിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി എയർപോർട്ടും ആ പരിസരവും ഒക്കെ തന്നെ അടിപൊളിയാണ് കേട്ടോ. ബാലി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ രാജ്യം, എന്നാലും അവിടുത്തെ എയർപോർട്ടുകളും കാര്യങ്ങളും സൗകര്യങ്ങളൊക്കെ വളരെ മനോഹരമാണ്. അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ ഇറങ്ങിയിട്ടോ. അപ്പോൾ നമ്മളെ കൂടെ കുറേ ദിവസം ഉണ്ടായിരുന്നു ഡ്രൈവർ. ഇന്നും പുള്ളി തന്നെയാണ് നമ്മളെ എയർപോർട്ടിലായി തന്ന്. ഇന്നത്തെ ട്രിപ്പിന് പുള്ളി കാശ് വാങ്ങിയില്ല. പുള്ളിയുടെ വകയാണെന്നാണ് നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത്. കാരണം അത്രയും ദിവസം നമ്മൾ വേറെ ആരെയും വിളിച്ചില്ല. പുള്ളി തന്നെയാണ് നമ്മൾ രാവിലെ വരും, പിക്ക് ചെയ്യും, വൈകുന്നേരം ഡ്രോപ്പ് ചെയ്യുമെന്ന് പറഞ്ഞവര്. അതിന് പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ പേശുന്നതൊന്നുമില്ല. പുള്ളി പറയുന്ന കാശൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും നല്ല സഹകരണമുള്ള ഒരു ഡ്രൈവറായിരുന്നു. ഇത് നോക്കിയാൽ ഈ എയർപോർട്ടിൻ്റെ ഇൻസൈഡ് എന്ത് രസമാണ് കാണാൻ നോക്കിയല്ലേ. അടിപൊളി, എന്തൊക്കെയോ ആർട്ട് വർക്കുകളുണ്ട്. ഈ പൈപ്പിൻ്റെ ആ സീലിംഗ് വർക്കൊക്കെ തന്നെ കണ്ടില്ലേ, എന്ത് മനോഹരം. നോക്കി, അടിപൊളി ഒരു എയർപോർട്ട് കിട്ടോ. നല്ലൊരു വൈബാണ് ഇവിടെ ശരിക്കും. അപ്പൊ നമ്മൾ ബാലിനോട് വിട പറയാണ്, യാത്ര പറയാണ്. ഇപ്പൊ എയർപോർട്ടിൽ എത്തി. ഇനിയിപ്പോ ചെക്ക് ഇൻ പ്രോസസിംഗ് ഒക്കെ തുടങ്ങാനുള്ള സമയമായി. അപ്പൊ ഇനി നമുക്ക് ഉള്ളോട് പോയാലേ. ബോർഡിംഗ് പാസ്സൊക്കെ വാങ്ങി, ദേഹപരിശോധനയും മറ്റ് ചെക്കിങ്ങുകളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഉള്ളിലെത്തിയിട്ടു. ഇപ്പോൾ എല്ലാ എയർപോർട്ടിലും ഇൻസൈഡിലേക്ക് കയറിയ കാണുന്ന പോലെ തന്നെ വിശാലമായ വലിയൊരു ഏരിയ തന്നെയുള്ള ഷോപ്പിങ്ങിന് പറ്റിയ ഭാഗങ്ങളാണ് ഇവിടെ കാണുന്നത്. അവിടെ ദൂരേക്ക് നോക്കിയാൽ അവിടെ ഒരു ഡ്യൂട്ടി ഫ്രീ ഷോപ്പും കാണുന്നു. ഡ്യൂട്ടി ഫ്രീ എന്ന് പറഞ്ഞാൽ അടിപൊളി, നല്ല വലിപ്പം തന്നെ ഉള്ളോട്ട് കണ്ടില്ലേ. ഒരുപാട് ഏരിയയിൽ തന്നെ ഉണ്ട് ഡ്യൂട്ടി ഫ്രീ ഷോപ്പ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടൊക്കെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ന്യൂ ഇയർ കൂടി ആയതിൻ്റെ ആ ഒരു ഡെക്കറേഷനൊക്കെ ആയിരിക്കും ഇപ്പോൾ ഇവിടെ കാണുന്നത്. നമ്മൾ അഡീഷണൽ ആയിട്ട് ചില ഡെക്കറേഷനൊക്കെ കാണും അവിടെ. നല്ലൊരു ഏരിയ തന്നെയുണ്ട് കേട്ടോ ഡ്യൂട്ടി ഫ്രീ. അതിൻ്റെ ഒരു ഭാഗത്ത് എല്ലാ സാധനങ്ങളും കിട്ടുന്നുണ്ട്. ലിക്കറിനൊക്കെ പ്രത്യേകമായിട്ട് തന്നെ ഒരു ഏരിയ കാണുന്നുണ്ട്. ലിക്കറൊക്കെ ഒരു പ്രത്യേക സ്റ്റൈലിൽ തന്നെ അടുക്കി വെച്ചേ കാണും. ആർക്കും വാങ്ങാൻ തോന്നുന്ന പോലെ നല്ല മനോഹരമായിട്ട് അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് സാധനങ്ങൾ വാങ്ങുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അതല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് തിരിച്ച് വരികയാണെങ്കിൽ ഇവിടെ കോലാലംപൂരുണ്ട്, ആ എയർപോർട്ടിൽ നിന്നും വാങ്ങിക്കാൻ പറ്റും. We'll be right back.
ഇപ്പോൾ ആ എയർപോർട്ട് പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഉള്ളിൽ കയറി കുറേ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളും മറ്റ് ഇപ്പോൾ കുറേ കടകളൊക്കെ കണ്ട് നമ്മൾ അത് കണ്ട് ഇപ്പോൾ ലോഞ്ചിലാണുള്ളത്, ചെറുതായിട്ട് വിശക്കുന്നുണ്ട്. അപ്പോൾ ഈ ലോഞ്ചിൽ നിന്നുള്ള ചെറിയ ചെറിയ ഫുഡുകളാണ് നോക്കുന്നത്. ഇവിടെ ഇപ്പോൾ കണ്ടില്ല, ഞാൻ എടുത്തിരിക്കുന്നത് ഇതാണ്, ഗോവ ജ്യൂസ് രണ്ട് ബേക്കറി എടുത്തിട്ടുണ്ട്, ഇനി റൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറുതായിട്ടൊരു ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ലോഞ്ചിൽ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ ഏകദേശം നമ്മളെ ബോർഡിങ്ങിൻ്റെ സമയമായിട്ടുണ്ട്, ഒരു 6 നമ്മുടെ ഗേറ്റ് നമ്പർ. ഇപ്പോൾ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഫ്രണ്ട്സൊക്കെ ലോഞ്ചിൽ നിന്ന് ഇറങ്ങി വരുന്നേ ഉള്ളൂ, കാരണം നമുക്ക് ബാക്കിൽ അവർ വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഗേറ്റ് നമ്പർ 6 അടുത്തെത്തിയിട്ടോ, ഇവിടുന്ന് പുറത്തേക്ക് നോക്കിയാൽ നമുക്ക് കാണാം എയർപോർട്ടിൻ്റെ ആ ഏരിയ ഒക്കെ നനഞ്ഞെടുക്കുന്ന, റൺവേ ഒക്കെ നനഞ്ഞെടുക്കുന്നത് കാണാം. ചെറുതായിട്ട് മഴയുണ്ട് തോന്നിപ്പോൾ. അങ്ങനെ ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഉള്ളിൽ കയറിയിട്ടോ, ഒരു റോയൽ കണ്ടില്ലേ, ഇത് 9 ഉണ്ട്. ശരിക്കും ഞാൻ ഇതുവരെയൊക്കെ യാത്ര ചെയ്തത് റോയൽ 6 ഉള്ളൂ. അതേമാതിരി 3 എന്നത് തിരിച്ചിട്ടുണ്ട്. അടിപൊളി ഒരു വലിയൊരു ഫ്ലൈറ്റ് തന്നെ കേട്ടോ ഇത്, ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര ഒരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്തത്. അങ്ങനെ ബാലി എയർപോർട്ടിൽ നിന്ന് നമ്മൾ ഫ്ലൈറ്റ് മൂവ് ചെയ്തിട്ടോ, ടേക്ക് ഓഫിനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ ഈ ഗ്ലാസ്സിൻ്റെ മുകളിലൊക്കെ വെള്ളമുള്ളതുകൊണ്ട് പുറത്തെ കാഴ്ച അത്ര ക്ലിയർ അല്ല. പിന്നെ അത് മാത്രമല്ല, ഈ ലീഫിൻ്റെ സൈഡിലാണ് ഞാൻ ഇരിക്കുന്നത്, അതും തടസ്സമാണ്. പിന്നെ നമ്മളിപ്പോൾ കോലാലംപൂർ എയർപോർട്ടിൽ ഇറങ്ങി. ഇവിടെ ഇനി 4 ലേവർ ഉണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ 12 ഇവിടുന്ന് 10 ആണ് അടുത്ത ഫ്ലൈറ്റ് ഉള്ളത്. ഇപ്പോൾ 4 ലേവർ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇനി ലഞ്ചൊക്കെ ഇവിടുന്ന് കഴിക്കണം. അപ്പോൾ എന്തൊക്കെ ലഞ്ച് നോക്കണം, അപ്പോൾ അതിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കോലാലംപൂരിന് ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞു, ഞാൻ ഇപ്പോൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവുകയാണ്. ഇപ്പോൾ വലിയൊരു തിരക്കൊന്നുമില്ല ഈ ഫ്ലൈറ്റിൽ, പക്ഷേ ഈ ഫ്ലൈറ്റിൽ മൊത്തം മലയാളീസാണ്. കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റാണ്. അപ്പോൾ മൊത്ത ടൂറിസ്റ്റുകളെ കളിയാണ് ഇവിടെ. പിന്നെ വെയില് ഇതാ എൻട്രിയിൽ നിജീഷ് നിൽക്കുന്നത് കാണാം. അപ്പോൾ നമുക്ക് ഇനി ഉള്ളോട്ട് കയറാം. അങ്ങനെ നമ്മൾ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ബാലി ട്രിപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു സീരീസ് അവസാനി. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡ് ചെയ്യും. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.